ആലത്തൂർ എം പി രമ്യാ ഹരിദാസിനെ സി പി എം പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും കാൽ വെട്ടിക്കളയുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് റോഡിൽ കുത്തിയിരിക്കുന്നു വലിയ പ്രതിഷേധം കേരളമാകെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് അലയടിക്കുന്നു സി പി എമ്മുകാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി മുന്നോട്ടു പോകാനാണെങ്കിൽ അതിനെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് നിയുക്ത കെ പി സി സി പ്രസിഡൻ്റടക്കം പ്രസ്താവനകൾ വയ്ക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി അതിനെ മാറ്റിയിരിക്കുന്നു ആ സമയത്ത് തന്നെ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ചില നിലപാടുകൾ പുറത്തു വരുന്നുണ്ട് അവിടെ ഹരിത കർമ്മസേനയിലെ അംഗങ്ങളുടെ അടുത്ത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് മടങ്ങുമ്പോഴാണ് തന്നെ സി പി എം പ്രവർത്തകർ അസഭ്യം പറഞ്ഞതും കാലു വെട്ടിക്കളയുമെന്നുള്ള ഭീഷണി മുഴക്കിയത് എന്നുമാണ് രമ്യ ഹരിദാസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പറഞ്ഞത് രമ്യ ഹരിദാസും അവിടുത്തെ ഒരു സി പി എം നേതാവുമായി സംസാരിക്കുന്നതിൻ്റെ ചെറിയ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞത് അതിന് തുടർച്ചയായിട്ടാണ് അവർ അവിടെ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് യഥാർത്ഥത്തിൽ സി പി എം പ്രവർത്തകർ പറയുന്നത് രമ്യ ഹരിദാസ് ഈ ഹരിത സേനാ അംഗങ്ങളുടെ അടുത്തെത്തുന്നു അവരെല്ലാവരുമായി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല സാമൂഹ്യ അകലം പാലിച്ച് മാത്രമേ അത് പാടുള്ളൂ എന്ന് പറഞ്ഞതിലാണ് വാക്കേറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിനപ്പുറത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരെ അസഭ്യം പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ആ ഹരിതസേനയിലെ അംഗങ്ങളെ പലരുടെയും പ്രതികരണങ്ങൾ വച്ചുകൊണ്ട് സി പി എമ്മും പല വീഡിയോകളും പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഒരു സംശയം മൊത്തത്തിൽ ഈ ആലത്തൂർ എംപിയും സി പി എമ്മുകാരും ഒക്കെ ചേർന്നുള്ള ആ ഷോ ഓവറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പട്ടി ഷോ എന്ന് വിളിച്ച് അപമാനിച്ചു എന്നുള്ളതാണല്ലോ അവിടുത്തെ ഒരു വലിയ വിവാദം യഥാർത്ഥത്തിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഈ ഷോ മൊത്തത്തിൽ അരോചകമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ രാഷ്ട്രീയമായി യു ഡി എഫ് അനുകൂലികൾക്ക് ഒരു ആയുധം വീണ് കിട്ടുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഇടതുപക്ഷം അവരുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുത്ത ആയുധങ്ങൾ വച്ച് തന്നെയാണ് അവർ പടവെട്ടി മുന്നേറിയത് അപ്പോൾ അവരായി വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി പോലും വന്നിട്ടില്ല എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു അത്തരമൊരു സാഹചര്യം ഈ ഇടതുപക്ഷം ഒരുക്കി കൊടുക്കുകയാണ് എന്നുള്ള സംശയം എവിടെയും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരാളാണ് എന്ന് ഇടതുപക്ഷത്തിന് തോന്നുന്നു അതായത് വിവാദങ്ങൾ നിരന്തരമായി ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് രമ്യ എന്നുള്ള തോന്നൽ ഇടതുപക്ഷത്തിന് ഉണ്ടെങ്കിൽ അവരുടെ നേതാക്കളും അണികളും അവരോടുള്ള സമീപനം ആ നിലയിൽ വേണം എടുക്കാൻ ഇത് അങ്ങനെ ഒരു തോന്നലുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് എന്ന് പറയുകയും പിന്നെയും പിന്നെയും അവരുടെ അടുത്തേക്ക് അത്തരത്തിലുള്ള ഒരു ആക്രമണോത്സുകതയുമായി ചെല്ലുകയും ചെയ്യുന്നതല്ലേ മണ്ടത്തരം അതെന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഇരവാദവുമായി രംഗത്ത് വരികയും ചെയ്യുന്ന ആളാണ് രമ്യ ഹരിദാസ് എന്ന് സി പി എം നേതൃത്വം പറയുന്നു അവരുടെ മുൻകാല അനുഭവങ്ങളുമൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോഴും അങ്ങനെ ബോധ്യമുള്ള ആലത്തൂരിലെ തന്നെ സി നേതാക്കൾ ഈ തരത്തിൽ ഇടപെടലുകൾ നടത്തുകയും രമ്യ ഹരിദാസിനെതിരെ ഏതെങ്കിലും തരത്തിൽ മോശമായി സംസാരിക്കും ഇപ്പോൾ പോലെ കാലു വെട്ടിക്കളയും എന്നോ അല്ലെങ്കിൽ പട്ടിഷോ നടത്തുകയാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു എന്നൊന്നും നമുക്ക് സ്ഥാപിക്കാനായിട്ടില്ല കാരണം അതിൻ്റെ ഒന്നും തെളിവുകളില്ല അത് രമ്യ ഹരിദാസ് പറയുന്നു മറ്റവർ നിഷേധിക്കുന്നു അതുകൊണ്ട് തന്നെ അത് അന്വേഷണത്തിലൂടെ വരട്ടെ ഇപ്പോൾ ഹരിത സേനയിലെ അംഗങ്ങൾ പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെ വാക്കേറ്റമായാൽ പോലും ഇത്തരത്തിൽ വൈകാരിക പ്രകടനങ്ങൾ കൊണ്ട് പല ഘട്ടങ്ങളിലും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ആളാണ് രമ്യ ഹരിദാസ് എന്ന ബോധ്യമുള്ളപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിടാതെ അവരെ നിരന്തരമായി ഇങ്ങനെ ചൊറിയാൻ നടക്കുന്നത് എന്തിന് സി പി എം എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണല്ലോ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ ഷോ മൊത്തത്തിൽ ഓവറായി മാറുകയാണ്